പ്രശസ്തമായ പല സ്ഥാപനങ്ങളിലെ പഠനത്തിന് ശേഷവും യുവാവിന് ജോലിയൊന്നും ലഭിച്ചില്ല. വളരെ നാൾ തൊഴിലിനു വേണ്ടി അലഞ്ഞ അയാൾ നിരാശനായി വീട്ടിലെത്തി. ജോലിയൊന്നും ലഭിച്ചില്ല എന്ന ചോദ്യം അഭിമുഖീകരിക്കാനുള്ള മടി കൊണ്ട് മുറിയടച്ച് ഇരിപ്പായി. മകന്റെ സ്വഭാവ വ്യതിയാനം ശ്രദ്ധിച്ച അച്ഛൻ അവനെയും കൂട്ടി കൃഷിയിടത്തിലേക്കിറങ്ങി. അവിടെ നിൽക്കുന്ന വിളകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്ന വാഴയും ചേനയും നീ കാണുന്നുണ്ടല്ലോ, ഇവയെല്ലാം പെട്ടെന്ന് വിളവ് തന്ന് പലതവണ പുതിയ വിത്തുകൾ നട്ടു. എന്നാൽ ദീർഘകാലം പരിപാലിച്ചിട്ടും ആ പ്ലാവിൽ നിന്ന് ഫലങ്ങൾ കിട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചക്ക വിരിഞ്ഞത്. പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ പരിപാലിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയില്ല. എല്ലാ ചെടികളും ഒരേ സമയം പുഷ്പിക്കില്ല, എല്ലാ പൂവും ഒരേ കാലം നിലനിൽക്കില്ല, എല്ലാ വിത്തും ഒരേ ദിവസം മുളയ്ക്കില്ല. ഓരോന്നും ജന്മമെടുക്കുന്നതും കാലചക്രം പൂർത്തിയാക്കുന്നതും അതിൻ്റേതായ സമയത്താണ്. ആരുടെയും പ്രതീക്ഷകൾക്കൊത്തല്ല മറ്റാരും വളരുന്നത്. സ്വന്തം അഭിലാഷങ്ങൾക്കും പദ്ധതികൾക്കും അനുസരിച്ചു പോലും ആകണമെന്നില്ലെന്നേ. സ്വന്തം വിധി തീരുമാനിക്കുന്നതിലെ ചില ഗുരുതര പിഴവുകളുണ്ട്. മറ്റാരെങ്കിലും വിജയിച്ച വഴികളുടെയും അവർ പൂർത്തിയാക്കാനെടുത്ത സമയത്തിൻ്റെയും അനുകരണം, അധിക നേരം കാത്തിരിക്കുന്നതിനുള്ള വിമുഖത, ആകസ്മികതയെ അഭിമുഖീകരിക്കുന്നതിനുള്ള ശേഷിക്കുറവ്, പേരെടുത്ത സമ്പ്രദായങ്ങളുടെ വേലിക്കെട്ടുകൾ പൊളിക്കുന്നതിനുള്ള ധൈര്യമില്ലായ്മ, നാല് ദിക്കുകളിലുമുള്ളവരുടെ ചോദ്യങ്ങളോടുള്ള ഭയം, ഇങ്ങനെ തുടങ്ങി ആത്മവിശ്വാസമില്ലായ്മയിൽ അവസാനിക്കുന്ന അനേകം ദുർഘട ഘട്ടങ്ങളിലൂടെ ഓരോ വ്യക്തിയും കടന്നുപോകും. സ്വയം നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളുടെ മേൽ നടത്തുന്ന അധിനിവേശങ്ങൾ സ്വയം നാശത്തിലേ അവസാനിക്കൂ. വേഗമല്ല എപ്പോഴും മികവിൻ്റെ അടയാളം. ഒച്ചെന്തിനാണ് ചീറ്റപ്പുലിയുടെ വേഗം കണ്ട് അപകർഷതയിലേക്ക് വീഴുന്നത്? അവനവൻ ചെയ്യേണ്ട കാര്യങ്ങളുടെ സ്വതസിദ്ധ ശൈലിയിലുള്ള പൂർത്തീകരണമാണ് യഥാർത്ഥ മികവ്. അതിനനുവദിക്കേണ്ട സമയവും തുടരേണ്ട പ്രയാണവുമുണ്ട്. നല്ല സമയവും മോശം സമയവും കണ്ടെത്തി കാര്യങ്ങൾ ശുഭകരമാക്കുമ്പോഴും സ്വന്തം സമയം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെങ്ങനെ ഓരോരുത്തർക്കും അവരവരർഹിക്കുന്ന ജീവിതം ലഭിക്കും?